വിശുദ്ധമായ മതം, അത് കേരളത്തിലേക്ക്, സ്വഹാബത്ത് ആണ് നമ്മുടെ മതം നമ്മുടെ കേരളത്തിലേക്ക് വരെ എത്തിച്ചു തന്നത്. ആ സ്വഹാബത്തിനെ തള്ളിയിട്ട് ഒരു വിശ്വാസിയായ മനുഷ്യന് ഒരിക്കലും മതത്തിൻ്റെ അനുയായികളാകാൻ കഴിയുകയില്ല എന്നത് നമുക്കൊക്കെയും അറിയുന്ന വസ്തുതയാണ്. എന്നാൽ അത്തരം മുൻഗാമികളായ സലഫ് സ്വാലിഹികൾ മുഴുവനും മാറ്റിവെച്ച് അവരെയൊക്കെ തള്ളിയിട്ടല്ലാതെ ഒരാൾക്കും ഇസ്ലാമിൽ പിന്നീട് പുതിയ ആശയങ്ങളുമായിട്ട് വന്നിട്ടുള്ള മുജാഹിദ് അടക്കമുള്ള പ്രസ്ഥാനങ്ങളിലൊന്നും കൂടാൻ കഴിയുകയില്ല. ഞാൻ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദ് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ സ്റ്റേജിലേക്ക് വരും. ഉസ്താദ് വരുന്നതിൻ്റെ മുൻപ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. തൗഹീദ്, അത് പഠിപ്പിച്ചത് ഞങ്ങളാണ്. മതം യഥാർത്ഥത്തിൽ പഠിപ്പിച്ചത് ഞങ്ങളാണ്. അല്ലാതെ എവിടെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ അല്ലെങ്കിൽ 1920കൾക്ക് മുമ്പുണ്ടായിരുന്നവർ അവർ മതത്തിനെ മറച്ചു വെക്കുകയായിരുന്നു, അവർ സാധാരണക്കാരായ ആളുകളെ ഖുർആൻ മറിച്ചു നോക്കാൻ അനുവദിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന മുസ്ലിം ബഹുഭൂരിപക്ഷത്തെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രസ്ഥാനങ്ങൾ എല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ളൊരു ചെറിയ വിവരണം ഞാൻ നടത്തുകയാണ്. ഇത് ഈ പുസ്തകം എന്താണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മുജാഹിദിൻ്റെ സംസ്ഥാന നേതൃസഭ ഇറക്കിയ പുസ്തകമാണ് ഗൾഫ് സലഫ്. ഈ പുസ്തകത്തിൻ്റെ പേര് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം. ഇത് ഇറക്കിയത് കേരള നദുവത്തുൽ മുജാഹിദീൻ. ഞാൻ പറയുന്നത് നിഷ്പക്ഷമായിട്ട് നാം വിലയിരുത്തുകയാണെങ്കിൽ സുഹൃത്തുക്കളെ, മുൻഗാമികൾ കാണിച്ചു തന്ന ആ വഴി തന്നെയാണ് യഥാർത്ഥമായ വഴിയെന്ന് നമ്മളൊക്കെയും അംഗീകരിക്കാൻ നിർബന്ധിതരായിത്തീരും. ഇത് എന്താണ് മുജാഹിദ് പ്രസ്ഥാനമെന്ന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി അവർ തന്നെ എഴുതിയ പുസ്തകമാണ് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിനൊരാമുഖം. ഈ പുസ്തകത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത് എവിടുന്നാണ്, മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങിയത് എപ്പോഴാണ്, എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ എല്ലാം ഇതിൽ പറയുന്നുണ്ട്. സംഗതി ചെറിയ പുസ്തകമാണെങ്കിലും വളരെ വലിയ വിലപ്പെട്ടൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ പറയുന്നത് ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വിശദമായൊരു പഠനം മലയാള ഭാഷയിൽ ആവശ്യമാണ്. അതിൻ്റെ മുന്നോടിയാണ് ഈ ഒരു പുസ്തകം ഞങ്ങൾ ഇറക്കുന്നത്. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം എന്താണ് എന്ന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ലഘു പുസ്തകം ഇറക്കുകയാണ്. ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇത് ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആരാണ് ഇത് തുടങ്ങിയത്. ഇതിൽ പറയാണ് ഇതാ, വഹാബി പ്രസ്ഥാനം എന്ന് എതിരാളികളും മുവഹിദുകൾ എന്ന് അനുകൂലികളും. വഹാബി പ്രസ്ഥാനം എന്ന് എതിരാളികൾ, വഹാബി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മളാരും ചീത്ത പറഞ്ഞിട്ട് വിളിക്കുന്ന പേരല്ല, നമ്മളങ്ങനെ ആരെയെങ്കിലും ആക്ഷേപിച്ച് വിളിക്കലില്ല. വഹാബികൾ എന്ന് നമ്മൾ സാധാരണ വിളിക്കാറുള്ളത് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആളുടെ ആശയങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ എന്നത് അവരെ തന്നെ അംഗീകരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ സ്വന്തം നേതാവിലേക്ക് ചേർത്തിയിട്ടാണ് വഹാബിസം എന്ന് ഇബ്നു അബ്ദുൽ വഹാബ് പഠിപ്പിച്ച ആശയത്തിൻ്റെ അംഗീകരിക്കുന്ന ആളുകളെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ പറയാണ് വഹാബി പ്രസ്ഥാനം എന്ന് എതിരാളികളും മുവഹിദുകൾ എന്ന് അനുകൂലികളും വിളിക്കുന്ന ചിന്താധാര ഏതോ അതിൻ്റെ പ്രഭാവ കേന്ദ്രമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നമ്മൾ പഠിക്കണം. അപ്പോൾ വഹാബി പ്രസ്ഥാനം എന്ന് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ മുവഹിദുകൾ എന്ന അനുകൂലികൾ വിളിക്കുന്ന മുജാഹിദുകൾ എന്ന് സ്വന്തം പരിചയപ്പെടുത്തപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവം എവിടുന്നാണ് ഉത്ഭവം, അതിൻ്റെ പ്രഭാവ കേന്ദ്രമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 1703 നജദിൽ ഭൂജാതനായി. നിങ്ങൾ ആലോചിക്കണം, ഇയാളാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനമെന്നും സലഫി പ്രസ്ഥാനമെന്നും മുജാഹിദ് പ്രസ്ഥാനമെന്നും
ഒക്കെ പറയപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവം ഞാൻ പറയില്ല, മുജാഹിദുകൾ തന്നെ എഴുതി വെച്ചതാണ്. ഇതിൽ പറഞ്ഞു ഇബ്നു അബ്ദുൽ വഹാബാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത്. എന്നാൽ ആരാണ് ഇബ്നു അബ്ദുൽ വഹാബ്? മുസ്ലിമീങ്ങളെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞാൽ അയാള് സൗദി അറേബ്യയുടെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നജദിലെ ഉയൈന എന്ന് പറയുന്ന നാട്ടിൽ ജനിച്ച ഒരാളാണ്. ആ ഉയൈന എന്ന് പറയുന്ന നാട്ടിലെ കാളിയാരും നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും തങ്ങളൊന്നും ഉയൈന എന്ന് പറയുന്ന നാട്ടിലെ കാളിയും സർവ്വജനങ്ങൾക്കും അംഗീകൃതനുമായിരുന്ന ആ നാട്ടിലെ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യൻ, ആ നല്ല മനുഷ്യന്റെ ഒരു മകനാണ് മുഹമ്മദ് എന്ന് പറയുന്നത്. അതുപോലെ ആ അബ്ദുൽ വഹാബിന്റെ തന്നെ മറ്റൊരു മകനാണ് സുലൈമാൻ എന്ന് പറയുന്നത്. ഈ രണ്ട് മക്കളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മകന് വാപ്പ തന്നെയാണ് ആദ്യമൊക്കെ മതം പഠിപ്പിച്ചു കൊടുത്തത്. ആ വാപ്പാന്റെ അരികിൽ നിന്ന് കുറെ മതം പഠിച്ചു. മതം പഠിച്ചതിന്റെ ശേഷം പിന്നീട് മക്കത്തേക്ക് ഹജ്ജിന് വേണ്ടി പോയി. ആ യാത്രയിൽ തന്നെ മദീനത്ത് 5 കൊല്ലം താമസിച്ചു. ആ താമസം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ച് വാപ്പാന്റെ അടുത്തേക്ക് വന്നു. ഞാൻ ഈ പറയുന്ന ചരിത്രം മുജാഹിദുകൾ തന്നെ എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അത് അയാൾ പഠിച്ചു വന്നു. പഠിച്ചു വന്നിട്ട് പിന്നെ സ്വന്തം വാപ്പയോട് അയാൾ പറഞ്ഞ വാക്ക്, വാപ്പ നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്താണ്, നിങ്ങൾ മുശ്രിക്കാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കണം, ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച സ്വന്തം വാപ്പ, ആ വാപ്പ വിവരമില്ലാത്ത ആളല്ല, നാട്ടിലെ കാളിയാണ്, സൂഫിയാണ്, സർവാംഗീകൃതനാണ്, അയാളോട് പറഞ്ഞു നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്താണ്. ഇത് പറഞ്ഞിട്ടാണ് കടന്നു വന്നത് മുഹമ്മദ് അബ്ദുൽ വഹാബ്. അതിന് കാരണമായിട്ട് അയാൾ പറഞ്ഞത് വാപ്പ ഇസ്ലാം എന്ന് പുറത്താണ്, എന്നിട്ട് വാപ്പാനോട് പറഞ്ഞു നിങ്ങൾ മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങളൊക്കെ ഇസ്ലാം എന്ന് പുറത്താണ്. എന്താ കാരണം? നമ്മളെ നാട്ടിലുള്ള മുസ്ലിമീങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രയാസം നീങ്ങാൻ വേണ്ടി ചെയ്യുന്ന പണി എന്താ? മഹാന്മാരുടെ മക്ബറകളിലേക്ക് പോകും. അപ്പൊ മഹാന്മാരുടെ മക്ബറകളിലേക്ക് ആരെങ്കിലും പോയാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. ഇതിന്റെ മതകീയമായ വശമാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അതിന്റെ ഭൗതികമായ മക്ബറകളിലേക്ക് പോകുന്ന ആളുകളെയൊക്കെ കൊല്ലണമെന്നും മക്ബറകളൊക്കെ തച്ചു തകർക്കണമെന്നൊക്കെ പറയുന്ന ഭീകരവാദത്തിന്റെ ഭാഗം ഇൻഷാല്ലാ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറയുന്നത് അതിന്റെ മതകീയ നിയമങ്ങൾ എങ്ങനെയെന്നാണ്. മക്ബറകളിലേക്ക് ഒരാൾ പോയാൽ അയാൾ ഇസ്ലാം എന്ന് പുറത്താണ് പോലും, അയാളെ കൊല്ലണം എന്ന് മുജാഹിദ് അൽമനാറിൽ എഴുതിയത് ഇൻഷാല്ലാ ഞാൻ വായിക്കാം. സുഹൃത്തുക്കളെ, അങ്ങനെ കൊല്ലാൻ നിൽക്കുകയാണെങ്കിൽ ആരൊക്കെ കൊല്ലേണ്ടി വരും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് അവരുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്വഹാബിയാണ് മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ അൽ ജുഹനി റളിയല്ലാഹു അൻഹു. ഉഖബത്ത് ഇബ്നു ആമിർ ജുഹനി റളിയല്ലാഹു അൻഹു ഷാമിലാണ് താമസിക്കുന്നത്. അള്ളാഹുന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ ശേഷം, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലശേഷം, ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്നു. ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഷാമിൽ നിന്ന് ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങൾ മദീനയിലേക്ക് വന്നു. എന്തിന്? ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കണ്ട് ചില കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി. അങ്ങനെ മദീനയിലേക്ക് വന്ന് യാത്ര ചെയ്തത് 7 ദിവസമാണ് യാത്രക്ക് അന്നത്തെ സാഹചര്യം വെച്ചെടുത്തത്. 7 ദിവസം യാത്ര ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന സംഭവം മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ തഹദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നബവി തങ്ങൾ തൗഹീദ് തിരിയാത്ത ആളല്ല. നബവി ഇമാം ഖുർആനും ഹദീസും പഠിക്കാത്ത ആളുമല്ല. ആ നബവി ഇമാമ രേഖപ്പെടുത്തുന്നത് ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങൾ മദീനത്തേക്ക് വന്നു. എന്നിട്ട് ഉമർ തങ്ങളോട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി തിരിച്ച് ഷാമിലേക്ക് പോകാനൊരുങ്ങിയപ്പോൾ മഹാൻ അവർ ചിന്തിച്ചു, അവിടുന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്തത് 7 ദിവസമാണ്, ഇവിടുന്ന് അങ്ങോട്ടും ഇനി 7 ദിവസം എടുത്താൽ യാത്ര വല്ലാതെ ദീർഘമായിപ്പോവും, ക്ഷീണായിപ്പോകും, അതുകൊണ്ട് യാത്രയുടെ വഴിദൂരം കുറയണം. എന്താ ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങൾ ചെയ്തത്? ഇങ്ങോട്ട് വരുമ്പോൾ വിളിച്ച വാഹനത്തിനേക്കാൾ സ്പീഡ് കൂടിയ വാഹനം അത് വാങ്ങുകയല്ല മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങൾ ചെയ്തത്. പിന്നെ ചെയ്ത പണി എന്താണെന്നറിയോ? ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങൾ ചെയ്ത പണി ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുമ്പോൾ നബി തങ്ങൾ എവിടെയാ? ഉമർ തങ്ങൾ രാജ്യം ഭരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ്? മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷമല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിച്ചത്? അള്ളാഹുന്റെ റസൂലിന്റെ അടുത്തേക്ക് പോയി. റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ റൗളാ ഷെരീഫിന്റെ അടുത്തേക്ക് പോയി. ആ റൗളാ ഷെരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് മുസ്ലിമീങ്ങളൊക്കെയും വിശ്വസിക്കുന്നത്. എന്നാൽ
നമ്മുടെ നാട്ടിലുള്ള മുജാഹിദുകള് ഇടയ്ക്ക് ഞാൻ പറയണം, മുജാഹിദുകള് പറയുന്നത് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖബറിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ പാടില്ല, അങ്ങനെ പറയാൻ ഇസ്ലാമിൽ യാതൊരു തെളിവും ഇല്ല എന്ന് രേഖപ്പെടുത്തിയത് കാണാം. എൻ്റെ കയ്യിലുള്ള പുസ്തകം ഇത് ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനാണ്, മറ്റൊന്ന് മുജാഹിദിൻ്റെ ഷബാബുമാണ്. ഈ ഷബാബിൽ മുജാഹിദുകൾ എഴുതിയൊരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കട്ടെ. ഇതിൽ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഖുർആനിലോ ഹദീസിലോ യാതൊരു തെളിവും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ജമാഅത്തെ ഇസ്ലാമി എഴുതി ഇതിൽ പറഞ്ഞു പ്രവാചക ശരീരം മണ്ണ് തിന്നുകയില്ല അഥവാ മണ്ണിനോട് ചേർന്ന് പോവുകയില്ല എന്നുറപ്പിച്ച് പറയാൻ ആധികാരികമായ തെളിവൊന്നും ഈ ലേഖകൻ കണ്ടിട്ടില്ല. ഇയാൾ കുറച്ച് മാന്യനാ, അയാൾ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്, ഇല്ലാന്ന് ഇയാൾ പറഞ്ഞില്ല. എന്നാൽ മുജാഹിദ് ഒന്നുകൂടെ കടന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം മണ്ണിനോട് ചേർന്ന് പോകാതെ ദ്രവിച്ചു പോകാതെ ഖബറിൽ ജീവിച്ചിരിക്കുന്നു എന്നതിന് ഖുർആനിലോ ഹദീസിലോ യാതൊരു തെളിവും ഇല്ല. സുഹൃത്തുക്കളെ, ഇത് വായിക്കുന്ന സാധാരണക്കാരനായ ഒരാൾക്കറിയോ എന്താണ് ഖുർആനിൽ ഈ വിഷയത്തെ പറ്റി പറഞ്ഞത് എന്ന്? സാധാരണക്കാരനായ ഒരാൾക്കറിയോ എന്താണ് ഹദീസിൽ ഈ വിഷയത്തെ പറ്റി പറഞ്ഞത് എന്ന്? വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബ, ആ സൂറത്തു തൗബയുടെ 105-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് എടുത്ത് മറിച്ചു നോക്ക്. ആ 105-ാമത്തെ ആയത്ത് ഖുർആൻ പറഞ്ഞു, ഖുൽ ഇഅ്മലു ഫസയറല്ലാഹു അമലകും വറസൂലു. ഖുൽ, നബിയെ തങ്ങള് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇഅ്മലു നിങ്ങൾ ചെയ്തോളൂ കർമ്മങ്ങൾ, ഫസയറല്ലാഹു അമലകും, അല്ലാഹു കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നത്, അല്ല മാത്രല്ല വറസൂലുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളും കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായതിന്റെ ശേഷം ജീവിച്ചിരിക്കുന്ന ഖിയാമത്ത് നാൾ വരെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ ആയത്ത് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഹാദാ ഖിതാബുൽ ലിൽ ജമീഇ, ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ ആളുകളോടും ഉള്ള ഖുർആനിന്റെ കൽപ്പനയാണ്. എന്ത്? നിങ്ങൾ ചെയ്തോളൂ, നബി തങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് കാണുന്നുണ്ട്. മാത്രമല്ല, ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഹാഫിൽ ഇബ്നു കസീർ, ഇബ്നു കസീർ ഞങ്ങളാളാണ് എന്നൊക്കെ സാധാരണ മുജാഹിദുകൾ പറയാറുണ്ട്. അവർക്ക് അങ്ങനെ പറയണമെങ്കിൽ പ്രത്യേകമായിട്ടൊന്നും വേണ്ട, കാരണം ഇവിടെ കടുങ്ങാത്തുണ്ട് അങ്ങാടിയിൽ കഴിഞ്ഞ മാസം വന്നിട്ട് പറഞ്ഞു സൈനുദ്ദീൻ മഖ്ദൂമ് ഞങ്ങളാണ് ആളാണ്, മമ്പറം തങ്ങൾ ഞങ്ങളാളാണ്, അങ്ങനെ എല്ലാവരും ഒക്കും. എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഒരു സൽസബിയിൽ ഒരു ചോദ്യം മുജാഹിദിൻ്റെ ഉമർ മൗലവിനോട്, അതിൽ ചോദിച്ചു വസാലിമാമിനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താണ്. അപ്പോൾ അതിൽ പറഞ്ഞു വസാലിമാമിനെ പറ്റി പറഞ്ഞത് വസാലിമാമ് മുജാഹിദായിരുന്നു എന്നാണ്. അങ്ങനെ എന്തും പറയാന്നുള്ളതാണ്. പോകട്ടെ, ആ ഭാഗത്തേക്ക് കടക്കില്ല. ഇടയ്ക്ക് ഞാൻ പിന്നെ ഇവർക്ക് എന്തും പറയാമെന്നതിന് ഒരു ഒരു രണ്ട് ഭാഗം ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അതായത്, സാധാരണ മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒന്ന് ഒരു മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്നതാണ്. ഇസ്ലാം എന്ന് പുറത്തുപോയി മുശ്രിക്കായി പോവുക, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ, ഹിദായത്ത് നിലനിർത്തി തരുമാറാകട്ടെ. പക്ഷേ എന്നാൽ നമ്മുടെ നാട്ടിലുള്ള മുജാഹിദുകൾക്ക്, നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതെന്ന് ഞാൻ പറയുന്നില്ല, മുജാഹിദിസം പഠിപ്പിക്കുന്ന ആളുകൾക്ക് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അതൊരു കുട്ടിക്കളിയാണ്, അതൊരു തമാശയാണ്, തൊട്ടതിനൊക്കെ ഷിർക്കാക്കുക. ഒരു മൗലവി പ്രസംഗിക്കുന്നതുണ്ട്, അയാൾ പറഞ്ഞു നമ്മൾ നടന്നു പോകുന്ന സമയത്ത് കാല് വെച്ച് കുത്തിയിട്ട് വീഴാൻ പോയാൽ, അങ്ങനെ വീഴാൻ പോകുമ്പോൾ സാധാരണഗതിയിൽ നടക്കുമ്പോൾ കാല് വെച്ച് കുത്തി വീഴുമ്പോൾ ആരും വിളിച്ചു പോവും എൻ്റെ അമ്മോ എന്നൊരു വിളി. ആ ഒരു മൗലവി പറയാണ് അങ്ങനെ നടക്കുമ്പോൾ വീഴാൻ പോകുന്ന സമയത്ത് നിങ്ങളെങ്ങാനും എൻ്റെ അമ്മോ എന്നൊരു വിളി വിളിച്ചാൽ അയാൾ അതോടുകൂടി ഇസ്ലാം എന്ന് പുറത്തുപോയി. ഒരു മൗലവി പ്രസംഗിച്ചതാ. വേറൊരു മൗലവി പറഞ്ഞത് അത് എൽ സി ഡി ഇട്ട് കാണിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചുരുക്കി ഞാൻ പറയാം. വേറൊരാൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് നേരത്തെ മഗ്‌രിബിൻ്റെ മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങളൊക്കെ കട്ടുമുറിച്ച് പറയലാണ്, അതിൻ്റെ അപ്പുറപ്പുറമൊക്കെ കേട്ടാൽ അത് ബോധ്യപ്പെടും എന്ന് സാധാരണ പറയുന്നത് പോലെ ആരെങ്കിലുമൊക്കെ അത് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അപ്പുറപ്പുറം ഞങ്ങളെ കൊണ്ട് കേൾപ്പിക്കാവുന്നതാണ്, കേൾപ്പിച്ചു തരാൻ ഞങ്ങൾ റെഡിയുമാണ്. ഒരു മൗലവി പ്രസംഗിച്ചത് അയാൾ പറഞ്ഞു നമ്മൾ അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പോകും. ഡോക്ടറെ കാണാൻ പോയാൽ ഒരു ഡോക്ടറെ അടുത്തേക്ക് ഒരു അസുഖം ഉണ്ടായപ്പോൾ പോയി, ഡോക്ടർ മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുത്തപ്പോൾ ആ മരുന്ന് കഴിച്ച് ഇയാളുടെ അസുഖം മാറി. രണ്ടാമത് ഇയാൾക്ക് അതേ അസുഖം തന്നെ വന്നു. അതേ അസുഖം തന്നെ വന്നിട്ട് ഒന്നാമത്തെ ഡോക്ടറെ കാണിച്ചപ്പോൾ അന്ന് അയാൾ മരുന്ന് തന്നപ്പോഴല്ലേ മാറിയത്,
അതുകൊണ്ട് അതേ ഡോക്ടറെ തന്നെ കാണണമെന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരാള് ഒന്നാമത് കാണിച്ച ഡോക്ടറെ കാണാൻ വേണ്ടി രണ്ടാമതും പോയാൽ അയാൾ ഇസ്ലാം എന്ന് പുറത്താണ്. അപ്പൊ മുജാഹിദുകൾക്ക് എന്ന് പറഞ്ഞാൽ പറ്റാത്തതൊക്കെ ശിർക്കാക്കുക, പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഓരോ മൗലവിക്കും പറ്റാത്തതൊക്കെ. ഇത് അൽമനാറാണ്. ഇത് 2015 ഏപ്രിൽ മാസത്തിൽ ഇറങ്ങിയതാ. ഇതിൽ രണ്ട് പുതിയ ഷിർക്കിന്റെ അപ്ഡേഷൻ ഉണ്ട്. എന്താണത്? ഒന്ന്, നമ്മള് ഒരു പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ, ഒരു പുതിയ കട ഉണ്ടാക്കുമ്പോൾ, ആ കടയുടെ ഉദ്ഘാടനത്തിന് അല്ലെങ്കിൽ വീടിന്റെ ഉദ്ഘാടനത്തിനൊക്കെ ഒരു തങ്ങളെ വിളിക്കും, അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ വിളിക്കും. അങ്ങനെ വിളിച്ചിട്ട് ഉസ്താദിനെ കൊണ്ട് തങ്ങളെ കൊണ്ട് ഒരു ബറക്കത്തുള്ള കൈകൊണ്ട് വീടൊന്ന് തുടങ്ങണം, ആദ്യം വീട്ടിലേക്ക് കയറുന്ന ഒരു ബറക്കത്തുള്ള ആളായിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മളൊക്കെ വിളിക്കാറുണ്ട്. പലരും അങ്ങനെ കച്ചവടത്തിനും ബിൽഡിംഗ് ഒക്കെ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. എന്നാൽ ഈ പുസ്തകത്തിൽ പറയാണ്, അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഒരു ബറക്കത്തുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് വീടിന്റെ ഉദ്ഘാടനമോ അല്ലെങ്കിൽ കടയുടെ ഒക്കെ ഉദ്ഘാടനം കഴിച്ചാൽ അതോടുകൂടി ആ ചെയ്ത ആള് ഇസ്ലാം എന്ന് പുറത്താണ്. ഇതിന്റെ 46-ാമത്തെ പേജിൽ നിന്ന് ഇതിൽ എഴുതിയ ഭാഗം തന്നെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇത് കണ്ടോ നിങ്ങൾ, ഇതാ, ക്യാഷ് ബോക്സിൽ വല്ല നാണയവും നിക്ഷേപിച്ചുകൊണ്ട് ജ്വല്ലറി പോലുള്ളവയുടെ ഉദ്ഘാടനം, കച്ചവടാരംഭത്തിലെ ആദ്യ വാങ്ങൽ, നവനിർമ്മിത ഭവനത്തിൽ ആദ്യം പ്രവേശിക്കൽ, ആദ്യയായവക്ക് ആത്മീയ പരിവേഷമുള്ളവരെ നിയോഗിക്കുക വഴി ഭാവി ഭദ്രത അവരിൽ ഭരമേൽപ്പിക്കൽ ഉള്ളതുകൊണ്ട് അത് ശിർക്കാകുന്നു. അപ്പൊ ഒരു കച്ചവടത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഒരു തങ്ങളെ വിളിച്ചാൽ തങ്ങൾ നോക്കണം, ഞാൻ മുശ്രിക്കാണ് എന്ന് പറയുന്ന ആളാണോ വിളിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ പോകുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇതിൽ വേറൊരു പുതിയ ശിർക്ക് പറയാണ്. അതെന്താ? ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത്, വീടുണ്ടാക്കുന്ന സമയത്തൊക്കെ മാഷാ അല്ലാ തബാറക്ക് അല്ലാ എന്ന് ബോർഡ് എഴുതി വെക്കലുണ്ട്. അങ്ങനെ ആരെങ്കിലും ബോർഡ് എഴുതി വെച്ചാൽ അയാൾ ഇസ്ലാം എന്ന് പുറത്താണ്. ഞാൻ പറയുന്നില്ല, വായിച്ചു കേൾപ്പിച്ചുതരാം. ഇപ്പോൾ ചിലയിടങ്ങളിൽ അൽഹംദുലില്ലാ, തവക്കൽ തുഅലല്ലാഹ് തുടങ്ങിയ തടിച്ച അറബി അക്ഷരങ്ങളിലുള്ള ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ബന്ധപ്പെട്ട ആളുകൾക്കും വസ്തുക്കൾക്കും കണ്ണേറ് പറ്റാതിരിക്കാനുള്ള സൂത്രപ്പണികളാണിവ. എത്രയും സുരക്ഷിതത്വത്തിന് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിന് പകരം അവയിൽ ഭരമേൽപ്പിക്കുന്നത് കൊണ്ട് അത് ഷിർക്കായി തീരുന്നു. ഏത് ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ മാഷാ അല്ലാഹ് എന്നുള്ള ബോർഡ് എഴുതി വെച്ചാൽ ഷിർക്ക്. കണ്ടോ? അപ്പൊ ഇസ്ലാം ഏറ്റവും വളരെ ഗൗരവത്തോടെ ഇന്ന ഷിർക്കൽ ദുൽമുൻ അലീം, ഏറ്റവും വലിയ അപകടം പിടിച്ച തെറ്റ് അത് ഷിർക്കാണ് എന്ന് പരിചയപ്പെടുത്തി ആ ഷിർക്കിനെ വളരെ ലഘുവൽക്കരിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് ഷിർക്കിനോടുള്ള പേടി കുറച്ച് ആളുകളെ ഷിർക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി മുജാഹിദുകൾ കുൽസരമായി ശ്രമിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്റെ വിഷയം അതല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്തേക്ക് പോവുക അത് ഷിർക്കാണ്. അതാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. മുജാഹിദിന്റെ ഷബാബിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ യാതൊരു തെളിവും ഖുർആനിലോ ഹദീസിലോ ഇല്ല. സൂറത്ത് തൗബയുടെ 105-ാമത്തെ ആയത്ത്, ഖുലി ഇഅ്മലു ഫസയറല്ലാഹു അമലകും വറസൂലു, നബിയേ തങ്ങൾ ജനങ്ങളോട് പറഞ്ഞോളൂ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹു കാണുന്നു, വറസൂലുഹു നബി തങ്ങളും കാണുന്നു. ആരോടായി പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഇമാം ഖുർത്തുബി തങ്ങൾ വിശദീകരിച്ചു, ഹാദാ ഖിതാബുൻ ലിൽ ജമീഇ, ഖിയാമത്ത് നാൾ വരെ വരാനുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോടും ഇത് ബാധകമാണ്. എന്നാൽ ഈ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഹാഫിദ് ബിൻ കസീർ തന്റെ തഫ്സീറിൽ ഒരു ഹദീസ് കൊണ്ടുവന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല കാണുന്നത്, പിന്നെയോ ഇന്ന അഅമാലകും തുഅറദു അലാ അഖ്രിബായിക്കും വഅശായിരിക്കും മിനൽ അംവാത്. ഇമാം ബസ്സാർ തങ്ങൾ ഉദ്ധരിച്ച ഹദീസാ. ഈ ഹദീസ് ഹാഫിദ് ഇബ്നു കസീർ ഇതേ ആയത്തിന്റെ വിശദീകരണത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ നിങ്ങളിൽ നിന്നും മരിച്ചുപോയ ആളുകൾ കാണുന്നുണ്ട്, മരിച്ചുപോയ ആളുകൾ കേൾക്കുന്നുണ്ട്. ആരാ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുജാഹിദ് പഠിപ്പിക്കുന്നു, അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് ഖബറിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഖുർആനിലോ ഹദീസിലോ യാതൊരു തെളിവുമില്ല. മുസ്ലിമീങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഖൈറു യൗമിൻ തുലഅത്തി അലൈഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തായ ദിവസം അത് വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ആ വെള്ളിയാഴ്ച ഫഅക്സിറു അലൈഹി മിന സ്വലാത്തി ഫീ, വെള്ളിയാഴ്ച എന്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം. എന്നിട്ട് പറഞ്ഞു, ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് ഞാൻ കാണുന്നു. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ ഞങ്ങളെ നിങ്ങളുടെ വഫാത്തിന്റെ ശേഷം, നിങ്ങളുടെ മരണത്തിന്റെ ശേഷം ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് നിങ്ങളെങ്ങനെ കാണും? എങ്ങനെ കാണും? ഒക്കത് അരിംത, തങ്ങൾ നുരുമ്പി പോകൂലേ, മണ്ണിനോട് ചേർന്ന് പോകൂലേ? അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി,
അമ്പിയാക്കളുടെ ശരീരം അത് മണ്ണ് തിന്നൂല്ല. അല്ല ഹറാമാക്കിയതാണ് മണ്ണിന്. അള്ളാഹു തആല അമ്പിയാക്കളുടെ ശരീരം മണ്ണിന് നിഷിദ്ധമാക്കി, മണ്ണത് തിന്നൂല്ല. നബിതങ്ങൾ പറയുന്നു റസൂലുള്ളാഹി തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കും എന്ന് അല്ലാഹു റസൂൽ പറയുന്നു. സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്നു നബിതങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുന്നു എന്നതിന് ഒരു തെളിവുമില്ല. മുസ്ലിമീങ്ങളെ, നബിതങ്ങൾ പറഞ്ഞത് അംഗീകരിക്കുന്നു നിങ്ങൾ? ഖുർആൻ പറഞ്ഞത് അംഗീകരിക്കുന്നു നിങ്ങൾ? അതല്ല, തെറ്റിദ്ധരിച്ച്, ഖുർആൻ തെറ്റിദ്ധരിച്ച് പഴച്ചു പോയ ഇത്തരം പ്രസ്ഥാനങ്ങൾ പറയുന്നത് കേൾക്കുന്നോ നിങ്ങൾ? ബുദ്ധിയുള്ള മനുഷ്യന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഓരോരുത്തരും തീരുമാനിച്ചോളൂ എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ ഇന്നതേ അംഗീകരിക്കാൻ പാടുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. ഖുർആൻ പഠിപ്പിച്ചത് ഇതാണ്, ഹദീസ് പഠിപ്പിച്ചത് ഇതാണ്, മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്നത് ഇതാണ്. ഇനി നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങൾ ഏതിന്റെ കൂടെ നിൽക്കണമെന്ന്. ഇതാണ് മുസ്ലിം പണ്ഡിതന്മാർ പറയുന്നത്, ഖുർആനിന്റെ കൂടെ നിൽക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആ ഖബറിൽ ജീവിച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഖബറിന്റെ അടുത്തേക്ക് ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങൾ വരികയാണ്. എന്തിനു വേണ്ടി? ഷാമിൽ നിന്ന് മദീനയിലേക്ക് 7 ദിവസം യാത്ര ചെയ്തിട്ടാ എത്തിയത്. തിരിച്ച് അങ്ങോട്ട് 7 ദിവസം യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ദീർഘായിപ്പോ. അതുകൊണ്ട് ആ ദീർഘം കുറഞ്ഞു കിട്ടണം. അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറത്തിന്റെ അടുത്തേക്ക് പോയി. പോയിട്ട് അവിടെ വെച്ച് ദുആ ചെയ്തു. ദുആ ചെയ്തിട്ട് അവിടുന്ന് തിരിച്ചു പോയി. തിരിച്ചു പോയിട്ട് നാട്ടിലേക്കെത്തി. എത്ര ദിവസം നാട്ടിലേക്ക് എത്താൻ എടുത്തതെന്നറിയോ? ഷാമിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ 7 ദിവസമാ യാത്ര ചെയ്തെടുത്തത്. എന്നാൽ തിരിച്ച് ഷാമിലേക്ക് എത്തിയത് കേവലം 2.5 ദിവസം കണ്ട. 7 ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് 2.5 ദിവസം. എന്താ കാരണം? ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിദുആഇഹി ഫീ തഖരീബി തരീഖിഹി വതശഫ്ഉഹി ഇൻദ ഖബ്രി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, റസൂലുള്ളാഹി തങ്ങളെ ഖബറിന്റെ അടുത്ത് പോയി ദുആർന്നതാ കാരണം. മഹാന്മാരുടെ മഖബറകളുടെ അടുത്തേക്ക് പോകണം, അവിടെ പോയാൽ അതിന് ഫലമുണ്ട്. അതുകൊണ്ടല്ലേ ഷാഫി ഇമാം പറഞ്ഞു, ഇന്നീല അതബറക്കു ബി അബി ഹനീഫ. ഏത് ഷാഫി ഇമാം? ഖുർആൻ തിരിയാത്ത ആളാണോ ഷാഫി ഇമാം? ഹദീസ് അറിയാത്ത ആളാണോ ഷാഫി ഇമാം? ആ ഷാഫി ഇമാം പറഞ്ഞു, ഇന്നീല അതബറക്കു ബി അബി ഹനീഫ, അബൂ ഹനീഫ റളിയല്ലാഹുന്നെ കൊണ്ട് ഞാൻ ബർക്കത്തെടുക്കും. അബൂ ഹനീഫ തങ്ങളെ കൊണ്ട് ബർക്കത്തെടുക്കുക എന്നറിഞ്ഞാൽ അബൂ ഹനീഫ തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് ഉസ്താദ് ദ്വാരക്കണം എന്ന് പറയലല്ല. കാരണം ഷാഫി ഇമാം ജനിക്കുന്നത് ഹിജറ 150ലാണ്. ആ 150ൽ അബൂ ഹനീഫ തങ്ങൾ ഒഫാത്തായിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ അബൂ ഹനീഫ തങ്ങളെ കൊണ്ട് ഞാൻ ബർക്കത്തെടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവിടുന്ന് തന്നെ പറഞ്ഞു, യഅനി സാഇറൻ. പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഫഇദാ ഉരിദത്ത് ലി ഹാജത്തുൻ, എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ, ജിഇതു ഇലാ ഖബ്രിഹി, അബൂ ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് ഞാൻ പോവും. ഷാഫി ഇമാം പഠിപ്പിക്കുന്നത് അങ്ങനെയാ. അവിടുന്ന് പറഞ്ഞു, ഫമാ തബ്ഉദു അന്നി ഹത്താ തഖ്ലാ, അബൂ ഹനീഫ തങ്ങളുടെ ഖബറിന്റെ അടുത്തേക്ക് ഒരിക്കലും ആവശ്യം ഉണ്ടായിട്ട് ഞാൻ പോയിട്ട് ഇന്ന് വരെ എന്റെ ആവശ്യം നിറവേറാതെ ഇരുന്നിട്ടില്ല. സുഹൃത്തുക്കള്, ഖുർആൻ പഠിപ്പിച്ച ഷാഫി ഇമാമിന്റെ കൂടെ നിൽക്കുന്നു നമ്മള്. അതല്ല, നമ്മുടെ നാട്ടില് മുജിത്തഹിദുകളാണ് ഞങ്ങൾ എന്നും പറഞ്ഞ് നടക്കുന്ന ഇത്തരം തെറ്റിദ്ധരിച്ച് പ്രസ്ഥാനങ്ങളിലൊക്കെ പെട്ടുപോയ ആളുകളുടെ പിന്നാലെ പോകണോ? ഞാനിത് പറയുമ്പോൾ ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുകയാണെന്ന്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ പെട്ടുപോയ ആളുകൾ ധാരാളം ഈ അങ്ങാടിയിലുണ്ടെന്ന് എനിക്കറിയാം. എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട് എന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളെ ആക്ഷേപിക്കാൻ പറയില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ച് പെട്ടുപോയതാ. നിങ്ങൾ ആരൊക്കെയോ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ പെട്ടുപോയതാ. ഖുർആൻ നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കണം. മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെയല്ല, അല്ലെങ്കിൽ സ്വഹാബത്ത് എന്ത് പഠിപ്പിച്ചു എന്ന് നോക്കേണ്ടതില്ല എന്ന് പലരും തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ നിങ്ങൾ അതിൽ പെട്ടുപോയതാണ്. ഇൻഷാല്ലാ വിശദീകരണങ്ങളിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ മഹാന്മാരുടെ മഖബറകളുടെ അടുത്തേക്ക് പോകണമെന്ന് പഠിപ്പിച്ചത് നബിതങ്ങളുടെ സ്വഹാബത്താണ്, മുൻഗാമികളായ ഇമാമുകളാണ്. ആ ഇമാമുകൾ ചെയ്ത പണി അത് ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലെ പുത്തൻ പ്രസ്ഥാനക്കാര് കടന്നു വന്നത്. എന്ന് മാത്രമല്ല, ശിർക്കാണെന്ന് പറയുക മാത്രമല്ല, അത്തരം ഖബറിന്റെ അടുത്തേക്ക് നിങ്ങൾ ആരെങ്കിലും പോയാല് നിങ്ങളെ ഞങ്ങൾ കൊല്ലും. ഭീകരവാദം പഠിപ്പിച്ചു, തീവ്രവാദം പഠിപ്പിച്ചു. ആരാ പഠിപ്പിച്ചത്? മുജാഹിദിന്റെ അൽമനാർ. നിങ്ങൾ നോക്ക്, ഇത് മുജാഹിദിന്റെ അൽമനാറാണ്. അൽമനാർ 1981, പഴയ അൽമനാർ വല്ല ലൈബ്രറികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കുക, എന്നിട്ട് വായിച്ചു നോക്കാം. ഇതിൽ പറയാ നേർച്ചകൾ ഒരു ഹെഡിങ്ങാണ്. ഇതിൽ പറയുന്ന വാക്ക് ഞാൻ വായിക്കട്ടെ, ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവനുമാകുന്നു.
കബറിന്റെ അടുത്തേക്ക് പോയാല് ആവശ്യം പൂർത്തീകരിക്കുന്നു പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും. ആര്? ഖബറിന്റെ അടുത്തേക്ക് പോയാൽ ആവശ്യം നിറവേറും. ആരാ പോയത്? ഉഖബത്ത് ഇബ്നു ആമിർ തങ്ങള്. പിന്നെ ആരാ പോയത്? ഷാഫിഈ ഇമാം. പിന്നെ ആരാ പോയത്? സ്വഹാബത്ത് എല്ലാവരും പോയിട്ടുണ്ട്. എല്ലാ തെളിവും കൂടെ പറയാൻ സമയമില്ല. അപ്പൊ ഇവര് പറയുന്നു, അങ്ങനെ ഖബറിന്റെ അടുത്തേക്ക് പോയാൽ അവൻ വിഡ്ഢിയാണ്, അവൻ മുശ്രിക്കാണ്, മുജാഹിദ്. സ്വഹാബത്ത് ഖബറിന്റെ അടുത്തേക്ക് പോകുന്നു, ഇമാമുകൾ പോകണമെന്ന് പറയുന്നു. മാത്രമല്ല മഹാനായ ഇമാം ഇബ്നുൽ ഹാജ് തങ്ങൾ രേഖപ്പെടുത്തി, നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി നിങ്ങൾ ഇത്തരം മഹാന്മാരുടെ ഖബറിന്റെ അടുത്തേക്ക് പോകണം എന്ന് പഠിപ്പിച്ചു ഇമാമുകൾ. മാത്രമല്ല മുജാഹിദ് പറഞ്ഞു, അവർ അവിശ്വാസിയും മുശ്രിക്കും ആയിരിക്കും, അവനെ കൊല്ലൽ നിർബന്ധമാണ്. അവനെ കൊല്ലൽ നിർബന്ധമാണ്. ആരെ? മമ്പറത്ത് പോയി വരുന്ന ആളെ കൊല്ലണം, അതുപോലെ പുത്തമ്പള്ളിയിൽ പോയിട്ട് വരുന്ന ആളെ കൊല്ലണം. പുത്തമ്പള്ളിയിൽ പോയിട്ട് നമ്മളിങ്ങനെ വരിക, വരുമ്പോൾ നമ്മളടുത്ത് വന്നിട്ട് ഒരു മുജാഹിദായ ഒരു മനുഷ്യൻ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ അറിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു തആലാന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ സലാം അടക്കുക, വാ അലൈക്കും അസ്സലാം, നിങ്ങൾക്കും അള്ളാഹു തആലാന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലാനാണല്ലോ ഇപ്പോൾ നീ വരുന്നത്, എന്നെ കൊല്ലാനുള്ള എല്ലാ സൗകര്യം എനിക്ക് കിട്ടട്ടെ എന്ന്. അപ്പൊ അത്തരം ആളുകളോട് സലാം പറയണ്ടെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചാൽ അത് കേവലം യുക്തി മാത്രമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ മതത്തിനെ മാറ്റിമറിക്കുന്ന ആളുകളുമായിട്ട് പെരുമാറേണ്ട രൂപങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മഖബറകളിലേക്ക് പോകുന്ന ആളുകളെ കൊല്ലണം. ഇത് ഭീകരവാദമല്ലെങ്കിൽ പിന്നെ ഏതാണ് ഭീകരവാദം? ഇത് തീവ്രവാദമല്ലെങ്കിൽ പിന്നെ ഏതാണ് തീവ്രവാദം? ഇത് കണ്ടിട്ടായിരിക്കാം ഇസ്ലാമിന്റെ ശത്രുക്കള് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പുറത്തുള്ള ആളുകള് ഇസ്ലാം ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞത്. ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു അമുസ്ലിമായ ആള് ഇസ്ലാം തീവ്രവാദം പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അയാളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അവരെ തെറ്റിദ്ധരിപ്പിച്ച ഇത്തരം ആളുകളല്ലേ അതിന്റെ ഉത്തരവാദികൾ. ഇനി ഞാൻ അതിന്റെ ബാക്കി ഭാഗം കൂടെ വായിക്കാം. അപ്പോ മുജാഹിദുകൾ ഞങ്ങളുടെ ഏറ്റവും ഒന്നാമത്തെ നേതാവ് ഇബ്നു അബ്ദുൽ വഹാബാണ്. തുടക്കം മുതലേ ഉള്ള ആശയമാണ് തീവ്രവാദം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതലേ ഉള്ള ആശയമാണ് ഭീകരവാദം. മഖബറകൾ പൊളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ നാടുകാണിയിൽ മാത്രമല്ല മുജാഹിദുകൾ അപ്പണി ചെയ്തിട്ടുള്ളത്. പിന്നെയോ അവരുടെ തുടക്കം തന്നെ മഖബറ പൊളിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പരമ്പര അത് നടത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ മാത്രമല്ല, ഇനി നിങ്ങൾ നോക്ക്, ഇതേ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികൾ ചെയ്ത പണി, അവർ മഖബറ പൊളിച്ചു. എവിടെയാ മഖബറ പൊളിച്ചത്? പല സ്ഥലത്തും പൊളിച്ചു. അത് മുജാഹിദിന്റെ പുസ്തകമാണ് അൽ ഇത്തിഹാദ്, അറബി മലയാളത്തിലാണ്. ഈ പുസ്തകത്തിലെ ഇവർ ചെയ്ത ഈ ഇബ്നു അബ്ദുൽ വഹാബ് അനുയായികൾ ചെയ്ത പണി കാര്യം പറയുന്നു. April 30 10,000 വരുന്ന ഒരു വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. കർബല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയായ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹു മഹാനവരുടെ ഖബ്ര് നിലനിൽക്കുന്ന സ്ഥലമാണ്. ആ പട്ടണം വളഞ്ഞു. എന്നിട്ട് പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. മനുഷ്യനെ കൊല്ലുക, അതുപോലെ മഖബറ തച്ചു തകർക്കുക, ഇത് വഹാബി പ്രസ്ഥാനത്തിന്റെ അജണ്ടയാണ്. സുഹൃത്തുക്കളെ, അതിലൊക്കെ പെട്ടുപോയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, IS പോലെയുള്ള ഭീകരവാദ സംഘടനകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് അതിലേക്ക് കൂടുതൽ ആളെ കിട്ടിയിരുന്നോ? അതിൽ കിട്ടിയില്ല. എന്തേ കാരണം? മുസ്ലിം ബഹുഭൂരിപക്ഷം കേരളത്തില് മുൻഗാമികൾ പഠിപ്പിച്ച മതത്തിന്റെ കൂടെയാണ്. അതിലേക്ക് കൂടുതൽ ആളെ കിട്ടിയില്ല. എന്നാൽ ഈ അടുത്ത് കുറച്ച് ചെറുപ്പക്കാർ അതിൽ പെട്ടു.
അവരെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരു പഠനം നടത്തി നോക്ക്. വഹാബി പ്രസ്ഥാനത്തിന് അംഗീകരിക്കുന്നവരല്ലാതെ ആ ISൽ പോയ ആളുകൾ ആരെയും കാണാൻ കഴിയൂല. അപ്പൊ വഹാബി പ്രസ്ഥാനം പഠിപ്പിക്കുന്നത് ഭീകരവാദമാണ്, അത് തീവ്രവാദമാണ്, അതാണ് തൗഹീദ് എന്ന് ഏത് MP പറഞ്ഞാലും ശരി, ഏത് രാഷ്ട്രീയ നേതാവ് പറഞ്ഞാലും ശരി, ബുദ്ധിയുള്ള മനുഷ്യന്മാര് അത് അംഗീകരിക്കാൻ കിട്ടൂല. കുറച്ച് വോട്ട് കിട്ടുമെന്ന് കരുതിയിട്ട് അങ്ങനെ എന്തെങ്കിലും പറയാനുള്ളതല്ല മതം എന്ന് അത്തരക്കാരായ ആളുകളോട് അത്തരം ആശയങ്ങൾ പറയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മതം പറയാൻ പണ്ഡിതന്മാരിവിടെ ഉണ്ട് എന്ന് കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നിട്ട് അവർ കൊന്നുകളഞ്ഞു. അവിടങ്ങളേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം കൊള്ളയടിച്ചു. അവിടേക്ക് അനറബികളായ സന്ദർശകന്മാർ, അവിടെ കാര്യം മനസ്സിലാക്കണം, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇറാഖിലുള്ള കർബലയിലാണ്. ആ കർബലയിലേക്ക് അനറബികളായ ആളുകൾ സന്ദർശനത്തിന് വരുന്നുണ്ട്. ഏത് കാലത്ത്? ആ പഴയ കാലം മുതൽക്ക് തന്നെ. അപ്പൊ മഹാന്മാരുടെ മഖബറകളിലേക്ക് സന്ദർശനത്തിന് വരുന്ന പതിവ് പഴയ കാലത്തെ ഉണ്ട് എന്നിട്ട് പറയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം കൊള്ളയടിച്ചു. അവിടേക്ക് അനറബികളായ സന്ദർശകന്മാർ വഴിപാട് കൊടുത്തിരുന്ന എല്ലാ വിലപിടിച്ച രത്നങ്ങളും മറ്റും അവർ ശേഖരിച്ചു. അപ്പൊ ജനങ്ങളെ കൊള്ളയടിച്ചു. എന്നിട്ട് പറയാണ്, പിന്നീട് ഔലിയാക്കളുടെ യാറങ്ങൾ പൊളിക്കുകയും, ആരാ ചെയ്തത്? ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ള പട ഔലിയാക്കളുടെ ജാറങ്ങൾ പൊളിക്കുകയും അവിടെ സൂക്ഷിച്ചിരുന്ന വഴിപാടായി കിട്ടിയ ഹദിയകളും വിലപിടിച്ച സാധനങ്ങളും അതെല്ലാം എടുത്ത് പിടിച്ചെടുക്കുകയും മഖാമിലെ അന്ത്യവാസികളെ ആട്ടി ഓടിക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലുള്ള ധാരാളം ആളുകൾ നമുക്ക് അറിയാം, മഹാന്മാരുടെ മഖബറകളിൽ പോയാൽ അവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അത്തരം ആളുകളെയൊക്കെ കൊന്നൊടുക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അത്തരം ആളുകളെയൊക്കെ ആട്ടി ഓടിക്കണമെന്നാണ് ചിന്തിക്കുന്നത് എങ്കിൽ, നിങ്ങൾ മുജാഹിദാകും. പക്ഷേ അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല. മഹാന്മാരുടെ മക്ബറകളോട് നിലനിൽക്കണം, അതുപോലെ മുസ്ലിമീങ്ങളുടെ സമാധാനം നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാൾക്കും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോകാൻ പറ്റൂല എന്ന് പറയുന്നത് നമ്മളല്ല. എന്നിട്ട് പറയാണ്, ഇതിൽ തന്നെ പറഞ്ഞു, എന്നാൽ പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ആക്രമിക്കാൻ പോയി. അലി റളിയല്ലാഹുവിന്റെ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തില് വളരെ പ്രമുഖനാണ്, ഖുലഫാഉർ റാഷിദുകളിൽ നാലാമത്തെ മഹാനാണ്. അലി റളിയല്ലാഹുവിന്റെ ഖബർ ഞങ്ങൾ പൊളിക്കാൻ പോയി. ഖബർ പൊളിക്കാന്ന് പറഞ്ഞാൽ ഖബർ മാന്താണല്ല, പിന്നെയോ ഖബറിന്റെ മുകളിൽ കുബ്ബുള്ളതിനല്ലേ പൊളിക്കാൻ പോവുക? അപ്പൊ അക്കാലത്തെ കുബ്ബ ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? ഇതിൽ പറയുന്നത് കേട്ടോളൂ, പിന്നീട് വഹാബികള് ഇറാഖിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ യാറത്തിങ്കലേക്കാണ് തിരിച്ചത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ യാറത്തിന്റെ അടുത്തേക്ക് തിരിച്ചു. രാത്രി സമയത്ത് മുന്നറിവ് കൂടാതെയാണ് ആക്രമണം നടത്തിയതെങ്കിലും കാവൽ പോലീസിന്റെ ദൃഷ്ടിയിൽപ്പെട്ടതുകൊണ്ട് അവർ അട്ടഹസിച്ചു നാട്ടുകാരെ ഉണർത്തി. നാട്ടുകാരെല്ലാം ഒന്നായി ചേർന്നുകൊണ്ട് വഹാബികളെ ചെറുത്തു. അലി റളിയല്ലാഹുവിന്റെ ഖബർ ഞങ്ങൾ പൊളിക്കാൻ പോയി, പക്ഷെ നാട്ടുകാരെ ഞങ്ങൾ ആട്ടി ഓടിച്ചു. ഇത് പറയുന്നത് മുജാഹിദിന്റെ അതേ പുസ്തക അൽ ഇത്തിഹാദ്. അപ്പൊ മുജാഹിദുകൾ തന്നെ എഴുതി വെച്ചു, ഇ.കെ. മൗലവിയാണ് ഇത് എഴുതിയത്. മുജാഹിദുകൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഖബർ പൊളിക്കുന്ന പരിപാടി പഴയ കാലത്തെ ഉള്ളതാണ്, പക്ഷേ നമ്മുടെ കേരളത്തിൽ നാട് കാണിച്ച ചുരത്തിലെ ഖബർ പൊളിക്കാൻ വേണ്ടി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുനിഞ്ഞു. തിരിഞ്ഞപ്പോ പോലീസ് വന്നു. അന്ന് പോലീസ് വന്നപ്പോ ഷിർക്ക് ചെയ്തു, കാരണം ഖബറിന്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് ദ്വാരക്കല് ഷിർക്ക എന്ന് പറയുന്ന ആളാ ഖബർ പൊളിക്കാൻ പോയത്. പോലീസ് വന്നപ്പോ അവരും തിരിഞ്ഞു നിന്നിട്ട് കയ്യും പൊക്കിയിട്ട് ദ്വാരക്ക എന്ന് തോന്നിപ്പിച്ചു. അപ്പൊ പോലീസിന് പേടിച്ചാൽ ഷിർക്ക് ചെയ്യാന്നായിരിക്കും അത്തരം ആളുകൾ പഠിപ്പിക്കുന്നത്. പോകട്ടെ, ഇത് ഇന്ത്യൻ മുസ്ലിമീങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന മലയാളത്തിൽ ഈ മൊയ്തു മൗലവി എഴുതിയ പുസ്തകം, ഈ പുസ്തകത്തിന്റെ അവസാനത്തെ ഭാഗം കൂടെ ഞാനൊന്ന് വായിക്കാം. ഇതിൽ ഒരുപാട് ഭാഗത്ത് ഔലിയാക്കളുടെ ഖബർ പൊളിച്ച കഥ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, പരിഭാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വിലപിടിച്ച എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം അധീനപ്പെടുത്തി. എവിടെയാണിത്? ഹറമില്, കഅബാലയത്തിന്റെ അടുത്തായി തോന്നിവാസം. സുഹൃത്തുക്കളെ, ഇത്തരം ഭീകരവാദം പഠിപ്പിക്കുന്ന മുജാഹിദിന്റെ കൂടെ നിങ്ങൾ കൂടരുത് എന്ന് ഒരു മൂലയര് പറഞ്ഞാൽ അയാൾ കുറച്ച് സ്ട്രോങ് കൂടിപ്പോയി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പരിപാവനമായ കഅബാലയത്തില് ഉണ്ടായിരുന്ന വിലപിടിച്ച എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരം അധീനപ്പെടുത്തി അവ പട്ടാളക്കാർക്ക് വീരിച്ചു കൊടുത്തു. ഖബറുകളുടെ മേലിൽ നിർമ്മിച്ചിരുന്ന ഗോപുരങ്ങളും കുബ്ബകളും പൊളിച്ചടക്കി. എവിടെ? എന്തേ സൗദിയിൽ ഖബറിന്റെ മുകളിൽ കുബ്ബല്ലാത്തത് എന്ന് കുറെ സാധുക്കൾ ചോദിക്കലുണ്ട്. ഖബറിന്റെ മുകളിൽ സൗദിയിൽ എന്നല്ല പറഞ്ഞത്, ഹറമില് മക്കയില് ഖബറിന്റെ മുകളിൽ കുബ്ബ ഉണ്ടായിരുന്നു, അത് വഹാബികൾ പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് ചെയ്ത പണി എന്താണെന്നറിയോ?
പൊളിച്ചു കളഞ്ഞു. പിറ്റേ കൊല്ലം മദീന മുനവ്വറയും കൈവശപ്പെടുത്തി. മദീനത്തേക്ക് ഖബർ വിളിക്കാൻ പോവുക, മദീനത്ത് ഉയർന്നു നിൽക്കുന്ന ഖബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാ. എന്നാ നോക്ക്, മക്കയിൽ ചെയ്തതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു. ഖബറുകളിലെ പച്ച ഖബറുകളിലെ കുബ്ബ പൊളിച്ചത് വലിയ എതിർപ്പിന് കാരണമായി. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ മദീനയിൽ വന്നിട്ട് ഖബർ വിളിക്കാൻ ശ്രമം നടത്തി. അപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅക്ക് ഈജിപ്തില് പള്ളിയിൽ ബോംബ് സ്ഫോടനം, ആരാണ് ചെയ്തത്? ഇസ്ലാമിന്റെ പുറത്തുള്ള അമുസ്ലിമീങ്ങളായിരുന്നു അപ്പാണ് ചെയ്തത്. നമ്മൾ ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല, അമുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളെ കൊല്ലാൻ നടക്കുന്നുണ്ട് എന്നല്ല നാം മനസ്സിലാക്കുന്നത്. പിന്നെയോ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം യുക്തിക്കനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനിച്ച് മതത്തിലൊന്നും തെറിച്ചുപോയ ഇത്തരം ആളുകൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്വന്തം ഞങ്ങളുടെ പ്രസ്ഥാനം ഇസ്ലാമി പ്രസ്ഥാനാണെന്ന് പറഞ്ഞ് ഇവർ പറയാണ് ഞങ്ങൾ തുടങ്ങിയത് ഇബ്നു അബ്ദുൽ വഹാബ്. ഈ ഇബ്നു അബ്ദുൽ വഹാബ് ചെയ്ത പേക്കൂത്തുകളാണ് ഞാനിപ്പോ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തന്നത്. ഇനി രണ്ടാമത്തെ ആൾ ആരാണെന്നറിയോ? ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ രണ്ടാമത്തെ ആള് ഇതിൽ പറയാണ്, 500 മുമ്പ് അന്തരിച്ച ഇബ്നു തൈമിയയുടെ ഗ്രന്ഥങ്ങൾ പഠിച്ച ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഉള്ളിൽ ഗുരുവിനെ പോലെ ജിഹാദ് ചെയ്യണമെന്ന് ആവേശം ജ്വലിച്ചു. അപ്പൊ ഇബ്നു അബ്ദുൽ വഹാബാണ് തുടക്കം. പക്ഷെ ഇബ്നു അബ്ദുൽ വഹാബിന് ഈ ആശയം എവിടുന്ന് കിട്ടി? 500 മുമ്പ് മരിച്ചുപോയ ഇബ്നു തൈമിയ, ആ ഇബ്നു തൈമിയയുടെ ആശയമാണ് ഇബ്നു അബ്ദുൽ വഹാബ് സ്വീകരിച്ചത്. എന്നാ ഇബ്നു തൈമിയ ആരാ? ഇബ്നു തൈമിയ ആരാണെന്ന് ഇതേ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ 9 പേജ് ഇതിൽ പറഞ്ഞു, ഇബ്നു തൈമിയ എന്ന് പറഞ്ഞാൽ കണ്ടോളൂ, ഇതിനെ തുടക്കം കുറിച്ചത് ഹിജ്റ 661 ഭൂജാതാനായ പ്രശസ്ത പണ്ഡിതനും ചിന്താമണ്ഡലത്തിൽ ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ച വിപ്ലവ നായകനുമായ ഇബ്നു തൈമിയയാണ്. എന്നിട്ട് ഇയാള് ആരാണ്? ഇയാളെ പറ്റി പറയാണ്, ഇയാള് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെയും അബൂ ഹനീഫയെയും കവച്ചു വെക്കുന്ന സ്ഥാനമാണ് ഇബ്നു തൈമിയക്ക് പൂർവികർ കൽപ്പിച്ചിട്ടുള്ളത്. അതൊരു കളവ. ഇബ്നു തൈമിയ ഷാഫി മാമനേക്കാളും വലിയ ആളാണ് എന്ന് ബുദ്ധിയുള്ളൊരു മനുഷ്യരും പറയൂല, മുൻഗാമികളായൊരു പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എന്നിട്ട് പറയാണ്, അപ്പൊ ഇയാളാണ് ഇത് പറഞ്ഞത്. എന്നിട്ട് ഇബ്നു അബ്ദുൽ വഹാബിനെ പറ്റി, ഈ ഇബ്നു തൈമിയയെ പറ്റി പറയാണ്, ജാറങ്ങളും മക്ബറകളും പുണ്യത്തിന് വേണ്ടി സന്ദർശിക്കാൻ പാടില്ലെന്ന് പറയുക മാത്രമല്ല, കെട്ടിപ്പൊക്കിയ ഖബറുകൾ അദ്ദേഹം പൊളിച്ചു നീക്കി. ആര്? ഇബ്നു തൈമിയ പൊളിച്ചു. ഇബ്നു തൈമിയ ഖബർ പൊളിച്ചു, ഖബർ പൊളിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചു. അത് സ്വീകരിച്ച് ഇബ്നു അബ്ദുൽ വഹാബും ഖബർ പൊളിച്ചു, ഖബർ പൊളിക്കാൻ വേണ്ടി ആളുകളോട് പറഞ്ഞു. അത് സ്വീകരിച്ച് നമ്മുടെ കേരളത്തിൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആളുകളാണ് ഞങ്ങള് എന്ന് പറഞ്ഞിട്ട് മുജാഹിദുകള് കേരളത്തിലും ഖബർ പൊളി തുടങ്ങി. സുഹൃത്തുക്കളെ, മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ മഹാന്മാർ, അവരുടെ ഖബറുകൾ പൊളിക്കുന്ന സമയത്ത് നോക്കി നിൽക്കാൻ ഈമാനുള്ള മനുഷ്യന് കഴിയോ? അവരെ ഖബർ പൊളിക്കുന്ന സമയത്ത് അത് തെറ്റാണെന്ന് പറയാതിരിക്കാൻ ഈമാനുള്ള മനുഷ്യന് കഴിയോ? അപ്പൊ ഇബ്നു തൈമിയയാണ് ഒരു നേതാവ്, പിന്നെ ഇബ്നു അബ്ദുൽ വഹാബാണ് മറ്റൊരു നേതാവ്, പിന്നെ ഇതിന്റെ ആളുകൾ ആരൊക്കെയാണ് ഈ പുസ്തകത്തിൽ തന്നെ പറയാണ്. ഞാൻ ഈ മുജാഹിദ് പ്രസ്ഥാനം എന്താണ് എന്ന് മുജാഹിദിൽ തന്നെ ഉള്ള കുറെ ആളുകൾക്ക് അറിയൂല, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതിൽ കണ്ടോളൂ, ഇതിൽ പറയാണ്, 1172 ഭൂജാതനായി 1250 അന്തരിച്ച ഷൗക്കാനി യമനിൽ ഉദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി. ക്രിസ്താബ്ദം 1791 ഇബ്നുൽ അബ്ദുൽ വഹാബ് നിര്യാതനായെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ലോകത്ത് ശ്രദ്ധയാകർഷിച്ചു. എങ്ങനെയാ ശ്രദ്ധയാകർഷിച്ചത്? ഈ പറഞ്ഞ ഷൗക്കാനിയാണ് അതിന്റെ ശ്രദ്ധയാകർഷിക്കാൻ ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളെ പിന്നീട് ഏറ്റെടുത്തത്. അപ്പൊ ഒന്ന് ഇബ്നു തൈമിയ, ഇബ്നു തൈമിയ ഖബർ പൊളിക്കുന്ന ആളായിരുന്നു എന്ന് ഈ പുസ്തകം തന്നെ പറഞ്ഞു. പിന്നെ ഇബ്നു അബ്ദുൽ വഹാബ്, അതും ഈ പുസ്തകവും മറ്റു മുജാഹിദിന്റെ പുസ്തകങ്ങളും ഞാൻ വായിച്ചു കേൾപ്പിച്ചു. പിന്നെ ഇതിൽ പറഞ്ഞത് ഷൗക്കാനിയാണ്. ഏതാണ് ഷൗക്കാനി? ഷൗക്കാനി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന ഒരു വ്യക്തി അല്ല. അയാൾ മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന വ്യക്തി അല്ലെന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങളുടെ മുൻഗാമികളായി ജീവിച്ച മുസ്ലിമീങ്ങളൊക്കെയും പഠിപ്പിച്ചു, നിസ്കരിക്കുന്ന സമയത്ത് കൈകെട്ടേണ്ടത് നെഞ്ചിന്റെ താഴെയാം, നെഞ്ചിന്റെ മുകളിൽ കൈകെട്ടണം എന്ന് ഒരു മതമറിയുന്ന ആളും പറഞ്ഞിട്ടില്ല. അത് പഠിപ്പിച്ച ആളാണ് ഈ ഷൗക്കാനി. അപ്പൊ കണ്ടോ, നമ്മൾ സാധാരണ കേൾക്കലുണ്ട്, ക്ഷീരമുള്ളോ രകിടിഞ്ചു വെട്ടിയിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന് പറഞ്ഞതുപോലെ, ഇമാമുകളൊന്നും പറ്റൂല, തെറിച്ചു പോകുന്ന ഏതൊക്കെ ഉണ്ടോ അതിനൊക്കെ കൂട്ടിപ്പിടിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒന്ന് ഷൗക്കാനി. അത് പറയുമ്പോ ഞാൻ എന്റെ വസ്തുത കൂടെ ഒന്ന് പഠിപ്പിക്കുകയാണ്. ഈ നെഞ്ചിന്റെ മുകളിൽ കൈ കെട്ടുന്ന കുറെ ആളുകള് സാധുക്കളെ നമ്മൾ കാണലുണ്ട്.
അത്തരം ആളുകളെ കാണുമ്പോൾ സാധാരണ നമുക്കൊക്കെ സഹതാപം തോന്നലാണ്, ഈ സാധുക്കൾ ഇതിൽ പെട്ടുപോയല്ലോ, ഭയങ്കര സംഭവമായിട്ടാണ്. 10ഉം 20ഉം കൊല്ലം ദർശ് നടത്തുന്ന പണ്ഡിതന്മാർ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഇവർക്കൊന്നും ഇവരല്ല എന്ന് ധരിച്ചിട്ട് ജാഹിലുകളായ സാധാരണക്കാരായ ചില ആളുകൾ അവരുടെ മുന്നിൽ വന്നിട്ട് അഹങ്കാരത്തോടെ ഇങ്ങനെ നിസ്കരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു പരിഹാസ്യത. സുഹൃത്തുക്കളെ, ഈ നെഞ്ചിന്റെ മുകളിൽ കൈ കെട്ടണം എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഹദീസിലുണ്ടൊരു വാക്ക്. എന്താണ് ആ വാക്ക്? ഹദീസിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് കൈവെച്ചു അലാ സ്വദരിഹി. അത് ഹദീസാണ്. അലാ സ്വദരിഹി, അലാ സ്വദരിഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുജാഹിദുകൾ അർത്ഥം വെച്ചു അലാ സ്വദരിഹി എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ മുകളിൽ എന്ന്. സുഹൃത്തുക്കളെ, അലാ എന്ന വാക്കുണ്ടായത് കൊണ്ട് മുകളിൽ എന്ന് അർത്ഥം വെച്ചു. അങ്ങനെ അർത്ഥം വെച്ച ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഹദീസ് അങ്ങോട്ട് പറഞ്ഞുതരാം, അതിന്റെ അർത്ഥങ്ങൾ ഇങ്ങോട്ടൊന്ന് പറഞ്ഞുതരുന്നു. എന്താണ് ഒരു ഹദീസ്? മറ റജുലുൻ, ഒരു ആള് നടന്നുപോയി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യബൂലു. ഹദീസിന്റെ വാക്കാ മറ റജുലുൻ, ഒരു മനുഷ്യൻ നടന്നുപോയി അലാ റസൂലില്ലാഹി. എന്താ അർത്ഥം പറയാം? അലാ സ്വദരിഹി എന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ മുകളിൽ, അലാ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് മാത്രമേ അർത്ഥം വെക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, അലാ റസൂലില്ലാഹി, റസൂലുള്ളാഹി തങ്ങളെ മുകളിലൂടെ നടന്നുപോയി എന്നാണോ അതിന്റെ അർത്ഥം? എത്ര ഹദീസിൽ അങ്ങനത്തെ പദങ്ങളുണ്ട്, അതല്ല അതിന്റെ അർത്ഥം. പിന്നെയോ അലാ റസൂലില്ലാഹി എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ അടുത്ത് കൂടി നാ, അലാ എന്ന് പറഞ്ഞ പദത്തിന് മുകളിൽ എന്തൊരു അർത്ഥമുണ്ട്, അരികിൽ എന്ന അർത്ഥമുണ്ട്. അപ്പോ അരികിൽ എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഒരു സാധു ചോദിക്കുക, എന്നാ മൂലയരെ മുകളിൽ എന്നുള്ള അർത്ഥം ഉണ്ടല്ലോ, എന്നാ പിന്നെ അങ്ങനെ തന്നെ നിസ്കരിച്ചൂടെ? പറ്റൂല. എന്താ കാരണം? ഹദീസില് നമ്മൾ ഡിക്ഷണറി നോക്കി അർത്ഥം വെച്ചിട്ടല്ല മതത്തിന്റെ നിയമം പഠിക്കേണ്ടത്. പിന്നെയോ മുൻഗാമികൾ നിസ്കരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്, അള്ളാഹു റസൂൽ നിസ്കരിച്ച സ്വഹാബത്തിന് കണ്ട്, സ്വഹാബത്തിനോട് നിബിദങ്ങൾ പഠിപ്പിച്ചു, സ്വല്ലു കമാ റായിത്തു മുനി സ്വല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ടത് അതേപോലെ നിസ്കരിക്കണം. സ്വഹാബത്ത് കാണിച്ചു നെഞ്ചിന്റെ താഴെ കൈകെട്ടിയിട്ട്. അത് പിൽക്കാലക്കാർ കണ്ടു, അങ്ങനെയാണ് മതം നമ്മളിലേക്ക് എത്തിയത്. അങ്ങനെ മതം പഠിച്ച ഒരാളും നെഞ്ചിന്റെ മുകളിൽ കൈകെട്ടണം എന്ന് പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് പരിഭാഷ പഠിച്ചിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ചില സാധുക്കളാണ് നെഞ്ചിന്റെ മുകളിലേക്ക് കൈകെട്ടിയത്. എന്നാ പിന്നെ അല എന്ന് പറഞ്ഞാൽ അടുത്ത് നിന്നല്ലേ, എന്തിനാ പിന്നെ താഴെ കെട്ടുന്നു? ഹദീസിൽ തന്നെ തഹ്ത സ്വദരിഹി ഇന്ദ സ്വദരിഹി എന്ന റിപ്പോർട്ടുകൾ കാണാം. തഹ്ത എന്ന് പറഞ്ഞാൽ അടിയില, ഇന്ദ എന്ന് പറഞ്ഞാൽ അരികില, അല എന്ന് പറഞ്ഞാൽ അരികിലൊന്നും ഓർത്തുണ്ട് മുകളിലൊന്നും ഓർത്തുണ്ട്. മൂന്ന് ഹദീസിനെ നമ്മൾ ഉൾക്കൊണ്ടു. തഹ്ത അടിയിൽ, ഇന്ദ അരികിൽ, അടിയിൽ വെച്ചാലും അരികിൽ തന്നെയാണ്. പിന്നെയോ അല അരികിൽ, അടിയിൽ വെച്ചാൽ അരികിൽ തന്നെ. കണ്ടോ, നേരെ മറിച്ച് അല എന്ന വാക്കിന് മുകളിൽ എന്ന അർത്ഥം സ്വീകരിച്ചിട്ട് ഒരാൾ ചെയ്താൽ തഹ്ത സ്വദരിഹി എന്ന ഹദീസിനെ തള്ളേണ്ടി വരില്ലേ? അപ്പൊ അങ്ങനെ ഹദീസിനെ തള്ളുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. ഇതാ മുസ്ലിമീങ്ങൾ പഠിപ്പിച്ചത്. പക്ഷെ ഇതൊന്നും പഠിക്കാത്തത് കൊണ്ട് സാധുക്കളായ കുറെ ആളുകൾ അതിന്റെ പിന്നാലെ പോയി. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഷൗക്കാനിനെ പറ്റി പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞതാണ്. പിന്നെ പറയാണ്, പിന്നീട് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആളുകൾ 1839 അഫ്ഗാനിസ്ഥാനിൽ ഭൂജാതനായ ജമാലുദ്ദീൻ അഫ്ഗാനി ആധുനിക മുസ്ലിം ലോകത്തിന്റെ പിറവിക്കു ജന്മം നൽകിയ പ്രഗത്ഭനായ ഉദ്ധാരകനാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉണ്ടാക്കിയ ആളുകളെ പരിചയപ്പെടുത്തിയാം. ആര്? അഫ്ഗാനി. അയാൾ മുസ്ലിം ലോകത്തിന്റെ പിറവിക്ക് ജന്മം നൽകിയ പ്രഗത്ഭനായ ഉദ്ധാരകനാണ്. അഫ്ഗാനിയാണ് ഞങ്ങളെ നേതാവ്. ഇതിൽ പറയാണ്, അഫ്ഗാനിയാണ് പിന്നെ ഞങ്ങളെ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ആരാണ് അഫ്ഗാനി? ഇത് മുജാഹിദിന്റെ പണ്ഡിത സഭയുടെ മഗരീബിന്റെ മുമ്പ് ഞാൻ വായിച്ച പുസ്തകം. ഏത്? ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും. ഈ പുസ്തകത്തിൽ ആരാണ് അഫ്ഗാനി എന്നീ പുസ്തകത്തിൽ പച്ച മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ പറഞ്ഞു, ഇത് പറയുന്നത് അഫ്ഗാനിനെ പറ്റി അറിയാത്ത ആളല്ല, പഠിച്ചിട്ട് പറയാം. ഇതിൽ പറയാണ്, ജമാലുദ്ദീൻ അഫ്ഗാനിയെ വാഴ്ത്തുന്ന ഒരു സലഫിയെയും ഗൾഫ് രാഷ്ട്രങ്ങളിൽ കണ്ടെത്താൻ പ്രയാസമാണ്. അവിടുത്തെ സലഫികളും ഇഖ്വാനികളുമെല്ലാം അദ്ദേഹത്തെ പാശ്ചാത്യരുടെ ഏജന്റായാണ് ചിത്രീകരിച്ചത്. പാശ്ചാത്യൻ സംസ്കാരത്തെ മുസ്ലിം ലോകത്തേക്ക് ഇറക്കുമതി ചെയ്തത് ഇദ്ദേഹമാണ്. മുസ്ലിം ലോകത്തേക്ക് പാശ്ചാത്യന്മാരുടെ അവരുടെ സംസ്കാരങ്ങൾ കൊണ്ടുവന്ന ഏജന്റാണ് അഫ്ഗാനി. ആ അഫ്ഗാനിയാണ് ഞങ്ങളെ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. പോകണോ ആ പ്രസ്ഥാനത്തിന്റെ കൂടെ മുസ്ലിമീങ്ങളെ? നിങ്ങൾ ആലോചിച്ചോളൂ. ഇതാണ് അഫ്ഗാനി ഒന്ന്. പിന്നെയുള്ളത് ആരാ? പിന്നെയുള്ളത് ഇതിൽ പറയുന്നു മറ്റൊരാള്, റഷീദ് റിള. ഇതിൽ പറയാണ്, ഞങ്ങളെ പ്രസ്ഥാനം പഠിപ്പിച്ചത് റഷീദ് റിളയുടെ ആശയമനുസരിച്ച. ഇതാ
ഇതിൽ പറയാണ് മുഹമ്മദ് ബിനു മുഹമ്മദ് അബ്ദുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായ സയ്യിദ് റഷീദ് റിളായാണ് 20-ാം ശതകത്തിൽ ഇസ്ലാഹി ആശയം പ്രചരിപ്പിച്ചത് റഷീദ് റിളായാണ്. ഈ റഷീദ് റിളായെ പറ്റി പറയാണ്, 1935 റഷീദ് റിള നിര്യാതനായെങ്കിലും അതിനു മുമ്പ് അൽമനാർ എന്ന അദ്ദേഹത്തിന്റെ മാസികയും തഫ്സീറുൽ മനാർ എന്ന ഖുർആൻ വ്യാഖ്യാനവും ലോകത്ത് മുഴുവനും പ്രചരിപ്പിച്ചു. അപ്പൊ തഫ്സീറുൽ മനാർ എന്നൊരു തഫ്സീറും അൽമനാർ എന്നൊരു മാസികയും അയാൾ ഉണ്ടാക്കിയിട്ടാണ് അയാൾ മരിച്ചുപോയത്. അതുകൊണ്ട് തന്നെ ഈ റഷീദ് റിളയുടെ ആശയങ്ങൾ ഞങ്ങൾ അൽമനാറിലൂടെ വായിച്ചു. ഇത് നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന പേരിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ കോഴിക്കോട് പ്രസന്റിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകം. ഈ പുസ്തകത്തിലെ കേരളത്തിൽ ഇസ്ലാഹി ആദർശം തുടങ്ങിയതാരാണ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിൽ പറയാണ്, കേരളത്തില് ഇസ്ലാഹി ആദർശങ്ങള് കൊണ്ടുവന്ന ആദ്യത്തെ ആളാരാ. ഇതിന്റെ 19-ാമത്തെ പേജ് ഇതിൽ പറഞ്ഞു, ഇതാ കൊടുങ്ങല്ലൂരില് ഇസ്ലാഹി പ്രസ്ഥാനം വേര് പിടിച്ചിരുന്ന ഈ കാലയളവില് തന്നെ കേരളത്തിലെ ആധുനിക സലഫി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന മഹാനായ വക്കം അബ്ദുൽ ഖാദിർ മൗലവി തിരുവിതാംകൂർ മേഖലയില് ഇസ്ലാഹി ആശയങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങി. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് ഇസ്ലാഹി ആശയം പ്രചരിപ്പിച്ചു തുടങ്ങിയത് വക്കം അബ്ദുൽ ഖാദിർ മൗലവിയാണ്. ഇയാൾക്ക് എവിടുന്നാ കിട്ടിയത്? ഇതിൽ പറയാണ്, ഈജിപ്തിൽ നിന്ന് സയ്യിദ് റഷീദ് റിളയുടെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന അൽമനാർ മാസികയാണ് മൗലവിയെ സലഫി ആശയങ്ങളുടെ പ്രബോധകനാക്കി മാറ്റിയത്. കേരളത്തിൽ ആദ്യത്തെ സലഫി ആശയം പ്രചരിപ്പിച്ചത് വക്കം അബ്ദുൽ ഖാദിർ മൗലവി. അയാൾക്ക് ആശയം കിട്ടിയത് ഈജിപ്തിലെ റഷീദ് റിളയിൽ നിന്ന്. ഏതാണ് റഷീദ് റിള? മുസ്ലിമീങ്ങളെ, ഇനി ചരിത്രത്തിലേക്ക് വരൂ. റഷീദ് റിളക്ക് രണ്ട് പുസ്തകമുണ്ട്, ഇതിൽ തന്നെ പറഞ്ഞു. ഒന്ന് മാസിക അൽമനാർ മാസിക, മറ്റൊന്ന് തഫ്സീറുൽ മനാർ. ആ തഫ്സീറുൽ മനാർ ഇന്ന് ലൈബ്രറികളിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പുസ്തകമാണ്. ആ തഫ്സീറുൽ മനാറിൽ ഇയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു മുസ്ലിമായ മനുഷ്യന് ഒരിക്കലും
അപ്പോ റഷീദിരില്ല എന്ന് പറഞ്ഞ ആള് അയാളുടെ അൽമനാർ തഫ്സീറുൽ മനാർ എന്ന് പറയുന്ന ഖുർആൻ വ്യാഖ്യാനം, ആ വ്യാഖ്യാനത്തിൽ അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു മുസ്ലിമായ മനുഷ്യന് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു വാക്ക്. അയാൾ പറഞ്ഞു, വലൗല ഹികായത്തുൽ ഖുർആനി ലതി വലൗല ഹികായത്തുൽ ഖുർആനി ലി ആയത്തില്ലാഹി ലതി അയ്യദ ബിഹാ മൂസ വഈസ അലൈഹിമസ്സലാം. അല്ലാഹു തആല ഖുർആനിൽ മൂസ നബിയുടെ കഥ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല ഖുർആനിൽ ഈസ നബിയുടെ ചരിത്രം പറഞ്ഞു. ഈ ഈസാ നബിയുടെയും മൂസ നബിയുടെയും ചരിത്രം പറഞ്ഞതെങ്ങാനും ഇത്രയില്ലായിരുന്നുവെങ്കിൽ, റഷീദ് ഇരുന്ന് പറയുകയാണ്, ഇത്രയില്ലായിരുന്നുവെങ്കിൽ ലകാന ഇഖ്ബാലു അഹ്റാറിൽ ഇഫ്രിഞ്ച് അക്സർ വഹ്തിദാഉഹും ബിഹി അഅമ്മാ വാസറ. ഇന്ന് യൂറോപ്യന്മാരായ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ കുറച്ചുകൂടി ആളുകൾ വരുമായിരുന്നു. യൂറോപ്യന്മാരായ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ തടസ്സം എന്താ? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാ. അപ്പൊ അല്ലാഹു തആലക്ക് തെറ്റുപറ്റി, അള്ളാഹു തആല അറിയാതെ കുറച്ച് കൂടുതൽ പറഞ്ഞു. അള്ളാഹു തആല ഖുർആൻ കൊടുക്കുന്നത് ആളുകൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനാണല്ലോ. അപ്പൊ ഇസ്ലാമിലേക്ക് ആളുകൾ വരാതിരിക്കാൻ കാരണം ഇയാളുടെ ഈ മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ചരിത്രം ഖുർആനിൽ പറഞ്ഞതാണ്, അത് കുറച്ചുകൂടി പോയി. ഇത് പറഞ്ഞൊരാൾ മുസ്ലിമാകോ സുഹൃത്തുക്കളെ? ഇയാൾ ആശയാണ് മുജാഹിദുകൾ അംഗീകരിക്കുന്നത്. ഒന്ന് ഇബ്നു തൈമിയ, മറ്റൊന്ന് ഇബ്നു അബ്ദുൽ വഹാബ്, പിന്നെ ജമാലുദ്ദീൻ അഫ്ഗാനി, പിന്നെ റഷീദ് ഇരില, ഇവരാണ് ഞങ്ങളെ നേതാക്കന്മാർ, ഞാൻ പറഞ്ഞതല്ല. അപ്പൊ തെറ്റിദ്ധരിച്ച് ഇത്തരം പ്രസ്ഥാനങ്ങളിൽ പെട്ടുപോയിട്ടുള്ള ആളുകൾ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വാസികളെ, നമ്മുടെ ഈമാൻ നമ്മളെ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു തആല നമ്മുടെ മനസ്സിൽ അവന്റെ ഔദാര്യമായിട്ട് നൽകിയതാണ് ഇസ്ലാം. ആ നൽകിയ ഹിദായത്ത് അല്ലാഹു നൂറു സമാവാതി വൽ അർളി മസലു നൂരിഹി കമിഷ്കാതിൻ ഫീഹാ മിസ്ബാഹ്, അത് കത്തിച്ചു വെച്ചൊരു വിളക്ക് പോലെയാണ്. ആ കത്തിച്ചു വെച്ച വിളക്ക് അണഞ്ഞു പോകാനുതകുന്ന കാറ്റുകള് നാലു ഭാഗത്തിനൊന്നും അടിച്ചുകൊണ്ടിരിക്കും. അത്തരം കാറ്റടിച്ചാൽ ആ വിളക്ക് കെട്ടുപോകാതെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. എന്നാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും ഈ പുസ്തകത്തില് പറഞ്ഞു, ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ ആളുകളുണ്ടല്ലോ ജമാലുദ്ദീൻ അഫ്ഗാനി, അതേപോലെ പറയപ്പെട്ട ആളുകൾ ഈജിപ്തിലെ റഷീദ് ഇരുള പോലത്തെ, ഇതിൽ പറയണതിന്റെ 27-ാമത്തെ പേജ് അതിൽ പറയാണ്, ഖുർആനിലും നബിചര്യയിലും സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അംഗീകരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ഈജിപ്ത് നവോത്ഥാന നായകർ സ്വീകരിച്ചത്. ഈജിപ്ത് നവോത്ഥാന നായകർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ജമാലുദ്ദീൻ അഫ്ഗാനി, അതേപോലെ തന്നെ റഷീദ് ഇരുള ഒക്കെയാണ്. അവര് പഠിപ്പിച്ച ആശയം സ്വഹാബത്ത് ചെയ്തു എന്നത് കൊണ്ടൊന്നും അംഗീകരിക്കേണ്ടതില്ല, ഖുർആനിലും ഹദീസിലുണ്ടോ എന്ന് നോക്കിയിട്ട് അംഗീകരിക്കേണ്ടതുള്ളൂ. ബഹുമാനപ്പെട്ട ഉസ്താദ് സദസ്സിലേക്ക് വരുന്നുണ്ട്, ഇൻഷാല്ല പെട്ടെന്ന് ഞാൻ എന്റെ പ്രസംഗം നിർത്തും. അല്ലാഹു തആല മഹാനായ കൊളത്തൂർ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ നേതൃത്വം ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ തണല് ദീർഘകാലം അല്ലാഹു തആല നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് ഇതിൽ പുസ്തകത്തിൽ പറയാണ്, അവ പറഞ്ഞു വന്നത് ഈജിപ്തിലെ നവോത്ഥാന നായകന്മാരായിരുന്ന ആളുകൾ അവരാരൊക്കെയാണെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ജമാലുദ്ദീൻ അഫ്ഗാനിയാണ്, റഷീദ് ഇരിളയാണ്, ഇവരൊക്കെയാണ്. ഇതിൽ പറയാണ് അത്തരം ആളുകൾ അവരുടെ നിലപാട് ഖുർആനിലും ഹദീസിലും നേരിട്ട് കാണാത്ത ഒന്നും അംഗീകരിക്കേണ്ടതില്ല എന്നാണ്. മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെയും അംഗീകരിച്ചു വരുന്നതും ഈ വീക്ഷണമാണ്. ഏത്? ഈജിപ്തിലെ നവോത്ഥാന നായകന്മാരെന്ന് അവർ പരിചയപ്പെടുത്തുന്ന ഈ പറയപ്പെട്ട റഷീദ് ഇരില, ജമാലുദ്ദീൻ അഫ്ഗാനി പോലെയുള്ള ആളുകൾ എന്നിട്ട് പറയുന്ന വാക്ക് മുസ്ലിമീങ്ങളെ, ഈമാനുള്ള എന്റെ സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കേൾക്കൂ. ഇതിൽ പറയാണ് അതിനാലാണ് വെള്ളിയാഴ്ചയിലെ രണ്ടാം ബാങ്ക് വിദഗ്ധാണെന്ന് നാം അഭിപ്രായപ്പെട്ടത്. സുഹൃത്തുക്കളെ നിങ്ങൾ ആലോചിച്ചു നോക്ക്,
വെള്ളിയാഴ്ചയിൽ രണ്ട് ബാങ്ക് വിദേഹത്താണ് എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണം ഈജിപ്തിലെ റഷീദിനത പഠിപ്പിച്ചതാ, അതുപോലെ തന്നെ ജമാലുദ്ദീൻ അഫ്ഗാനി പഠിപ്പിച്ചതാ എന്നിട്ട് പറയാണ്. പക്ഷേ ഈ നിലപാടിനോട് ഗൾഫിലെ സലഫികൾ മൗലികമായി തന്നെ വിയോജിക്കുന്നു. ഗൾഫിലെ സലഫികൾ മാത്രമല്ല, ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ഇതിനെതിരാണ്. ലോക മുസ്ലിമീങ്ങളൊക്കെയും വെള്ളിയാഴ്ച രണ്ട് ബാങ്ക് കൊടുക്കണമെന്നല്ലേ പറയുന്നത്? മക്കയിലും മദീനയിലും അടക്കം ലോക മുസ്ലിമീങ്ങളൊക്കെയും വെള്ളിയാഴ്ച രണ്ട് ബാങ്ക് കൊടുക്കണമെന്ന് തന്നെയല്ലേ പറയുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. അപ്പൊ ഈ പുസ്തകത്തിൽ പറയാണ്, ഞങ്ങൾ ഈജിപ്തിലെ ആളുകൾ അംഗീകരിച്ചത് കൊണ്ടാണ് വെള്ളിയാഴ്ചയുടെ രണ്ട് ബാങ്ക് ഞങ്ങൾ കുറച്ചത്. പിന്നെ പറയാണ്, ഖുർആനിലും നബിചര്യയിലും രേഖയില്ലെങ്കിലും ഖുലഫാഉർ റാഷിദയിൽ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ കൊടുത്തു, ആരൊക്കെയാ ഖുലഫാഉർ റാഷിദ്? അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ, അലി എന്നിവർ, അവരാണ് ഖുലഫാഉർ റാഷിദുകൾ. ഈ നാലാളുകൾ ആരെങ്കിലും അംഗീകരിച്ചവയായാൽ അവ സുന്നത്തിൽ പെട്ടത് തന്നെയാണ് എന്ന് ഗൾഫിലെ മുജാഹിദുകൾ പറയുന്നു. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൻ നബവിയിലും സൗദി അറേബ്യയിലെ ഇതര പള്ളികളിലും വെള്ളിയാഴ്ച രണ്ട് ബാങ്കുകൾ വിളിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നല്ല. എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളോട് ഞാൻ പറയട്ടെ, സൗദി അറേബ്യ അടക്കമുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും മക്ക മദീന അടക്കമുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും വെള്ളിയാഴ്ചയിൽ രണ്ട് ബാങ്ക് കൊടുക്കാനുള്ള കാരണം സ്വഹാബത്ത് അത് ചെയ്തു കാണിച്ചു എന്നതാണ്. കേരളത്തിലെ മുജാഹിദുകളായ ഞങ്ങള് രണ്ട് ബാങ്ക് കൊടുക്കാതിരിക്കാനുള്ള കാരണം ഞങ്ങൾ സ്വഹാബത്തിനെ അംഗീകരിക്കൂല, അതാണ് അതിൻ്റെ കാരണം. ഇതിന്റെ തന്നെ 99-ാമത്തെ പേജില് ഇതേ ആശയം പറയുന്നുണ്ട്. ഇത് കണ്ടോ, മതനിയമങ്ങൾ സ്ഥിരീകരിക്കാൻ ഞാൻ നിർത്തുകയാണ്. മതനിയമങ്ങൾ സ്ഥിരീകരിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വരുന്ന അടിസ്ഥാന തെളിവുകൾ ഖുർആനും സുന്നത്തുമാണ്. അവയിൽ ഖണ്ഡിതമായ വിധികളില്ലാത്ത കാര്യങ്ങളിൽ മതവിധി കണ്ടെത്താനുള്ള അവലംബമായി ഇജ്തിഹാദിനെ നാം കാണുന്നു. ഇതാണ് മഗ്‌രിബിന്റെ മുമ്പ് ഞാൻ വായിച്ചു വെച്ച ഭാഗം. ഇനി അതിന്റെ ബാക്കി പറയാം. ഞങ്ങൾ ഇജ്തിഹാദ് ചെയ്യലാണ് പതിവ്. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ മുജാഹിദിന്റെ ഓരോ മൗലവിമാർക്ക് ഓരോ ഇജ്തിഹാദാണ്. അതുകൊണ്ടാണ് മുജാഹിദിന്റെ പഴയ കാലത്തുള്ള ഒരു മൗലവി ഉണ്ടായിരുന്നു, വെട്ടം അബ്ദുള്ള ഹാജി. അയാൾ ഒരു സ്ഥലത്തേക്ക് പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ അയാളോട് ഒരാൾ ചോദിച്ചു, മയിലിൻ്റെ ഇറച്ചി തിന്നാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ഇജ്തിഹാദ് ചെയ്തിട്ട് കണ്ടെത്തിയ മറുപടി എന്താണെന്നറിയോ? അയാൾ പറഞ്ഞു, മയിലിൻ്റെ ഇറച്ചി തിന്നാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് കൊടുന്ന നോക്കിയപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഓരോരുത്തരുടെ ഇജ്തിഹാദിൻ്റെ ഒരു കോലാണത്. പോകട്ടെ, ഇതിൽ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഇജ്തിഹാദ് ചെയ്യും. എന്നിട്ട് പറയാണ്, സ്വഹാബികളും താബിഈകളും ഉൾപ്പെടെയുള്ള മുസ്ലിം ലോകത്തെ പണ്ഡിതരുടെ വീക്ഷണങ്ങളെക്കുറിച്ച് മുജാഹിദുകൾ പഠനം നടത്താറുണ്ടെങ്കിലും അവയൊന്നും തെളിവുകളായി ഞങ്ങൾ അംഗീകരിക്കൂല. നബിദിനം വരുമ്പോൾ ചോദിക്കും ഞങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് നബിദിനാഘോഷിച്ചിട്ടുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു കാരക്കന്നെ ചീളെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഫാത്തിമ ബീവി ഒരു ഗ്ലാസ് പായസമെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇത് ചോദിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ, സാധുക്കൾ, പിന്നെ ആയിഷ ബീവിൻ്റെ ഫാത്തിമ ബീവി പിന്നെ പായസം വെച്ച തെളിവും തേടി പോവുക. അതേപോലെ അബൂബക്കർ സിദ്ദീഖ് ഈത്തപ്പായം ഉദാഹരണം ചെയ്ത് തേടി പോവുകയാണ്. സുഹൃത്തുക്കളെ കബളിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. അംഗീകരിക്കാനല്ല, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നബിതങ്ങൾ അറുത്തു കൊടുത്തു എന്ന് നമ്മൾ തെളിവ് കാണിച്ചപ്പോൾ പറഞ്ഞു അത് കെട്ടുകഥയാണ്. അപ്പൊ നബിതങ്ങൾ ചെയ്താലും അംഗീകരിക്കൂല, സ്വഹാബത്തിന് അംഗീകരിക്കൂല എന്നിട്ട് പറയാണ്. എന്നാൽ ഗൾഫ് സലഫികളുടെ നിലപാട് ഇതിൽ നിന്നും ഭിന്നമാണ്. അവർ ഖുർആനിൽ നിന്നും നബിചര്യക്കും പുറമേ സ്വഹാബികളുടെ, പ്രത്യേകിച്ച് നാല് ഖലീഫമാരുടെ ചര്യയും മതനിയമങ്ങൾ സ്ഥിരീകരിക്കാനുള്ള തെളിവായി പരിഗണിക്കുന്നു. അപ്പൊ മതനിയമങ്ങൾ സ്ഥിരീകരിക്കാൻ സ്വഹാബികൾ എന്ത് പറഞ്ഞു എന്നും തെളിവായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, എന്നിട്ട് പറയാണ്, അപ്പോ നമുക്ക് കേൾക്കലാണല്ലോ ലക്ഷ്യം. മഴ പെയ്യട്ടെ, അള്ളാഹു തആലയുടെ റഹ്മത്താണ്, റബീഉൽ അവ്വൽ മാസമാണ്, അള്ളാഹു തആല ധാരാളം ഖൈറും